എറണാകുളം ഡി സി സി ഓഫീസിൽ കയ്യാങ്കളി. ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസിനെതിരെ എ ഗ്രൂപ്പ് പ്രവർത്തകരുടെ കയ്യേറ്റ ശ്രമമുണ്ടായി. വിവരങ്ങളുമായി സാലി മുഹമ്മദ് ചേരുന്നു. സാലി, എന്താണ് സംഭവിച്ചത്? ഇനിമിന്ന് വൈകിട്ടാണ് സംഭവം. തൃക്കാക്കര ഈസ്റ്റ് മണ്ഡലം പ്രസിഡന്റിനെ മാറ്റി മറ്റൊരാളെ നിയമിച്ചതാണ് തർക്കത്തിന് കാരണമായത്. എ ഗ്രൂപ്പുകാരനായ അനിൽകുമാറിനെ മാറ്റി പകരം സതീശൻ ഗ്രൂപ്പുകാരനായ ബാബു ആന്റണിയെ നിയമിച്ചു. ഇത് ചോദ്യം ചെയ്യാനെത്തിയതായിരുന്നു ഉമാ തോമസും എം എൽ എ സംഘവും. എം എൽ എക്കൊപ്പം തൃക്കാക്കര നഗരസഭാ അധ്യക്ഷ രാധാമണിപ്പിള്ള തുടങ്ങി ഒട്ടേറെ നേതാക്കളും ഏതാനും പ്രവർത്തകരും ഉണ്ടായിരുന്നു. സ്വാഭാവികമായും ആ നിയമനത്തെ മുഹമ്മദ് ഷിയാസ് ന്യായീകരിച്ചു. ഇക്കാര്യത്തിൽ പുനരാലോചന ഇല്ല എന്ന് ഡി സി സി പ്രസിഡന്റ് പറഞ്ഞു. ഇത് പ്രവർത്തകർ ക്ഷുഭിതരായി. പ്രവർത്തകർ ചില ഷിയാസിനെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുകയായിരുന്നു. തുടർന്ന് ഓഫീസിൽ കയ്യാങ്കളിയായി. വലിയ തോതിലുള്ള ഉന്തും തള്ളുമായി നാട്ടുകാർ ഇടപെടുന്ന ഘട്ടത്തിലേക്ക് എത്തി. അപ്പോഴാണ് ഓഫീസിലുള്ള മറ്റുള്ളവർ ഇടപെട്ട് വിഷയം പിന്നീട് പരിഗണിക്കാന്ന് പറഞ്ഞ് മാറ്റിവിടുകയായിരുന്നു. ഏതായാലും കയ്യാങ്കളിയിലേക്ക് മുറുന്നതോടെ ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് കാറിൽ കയറി സ്ഥലം വിടുകയാണുണ്ടായത്. വലിയ തോതിലുള്ള വാക്കുതർക്കം ഉണ്ടായി. പോലീസ് സ്റ്റേഷനിൽ കഴിഞ്ഞ ദിവസം പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിൽ കാണിച്ച ഷോ, തങ്ങളോട് ഇറക്കരുത്, ഒറ്റയ്ക്ക് ധൈര്യമുണ്ടെങ്കിൽ ഒറ്റയ്ക്ക് പുറത്തു വാടാ തുടങ്ങിയ വെല്ലുവിളികളൊക്കെ അവിടെ ഉണ്ടായിരുന്നു എന്നാണ് നാട്ടുകാർ പറഞ്ഞത്. ഏതായാലും ഈ വിഷയത്തിൽ വളരെ ഗൗരവത്തിൽ ഇടപെടാൻ തന്നെയാണ് നേതൃത്വത്തിന്റെ തീരുമാനം. വിഷയത്തിൽ നേരത്തെ കെ പി സി സി പ്രസിഡന്റിനെ എ ഗ്രൂപ്പ് സമീപിച്ചിരുന്നു. അതിനനുസരിച്ച് ഉമാ തോമസിന്റെയും കൂടെ അഭിപ്രായം കേട്ട് മണ്ഡലം പ്രസിഡന്റിനെ നിയമിക്കാൻ സുധാകരൻ മുഹമ്മദ് ഷിയാസിനോട് പറഞ്ഞിരുന്നതുമാണ്. പക്ഷെ അത് പരിഗണിക്കാതെ സ്വന്തം ഇഷ്ടപ്രകാരം സതീശൻ ഗ്രൂപ്പുകാരനെ നിയമിച്ചു. അതാണ് എറണാകുളം ഡി സി സി ഓഫീസിൽ ഡി സി സി പ്രസിഡന്റിന് നേരെ കയ്യാങ്കളി. വിവരങ്ങളാണ് സാലി മുഹമ്മദ് പങ്കുവച്ചത്.